നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ യുവേഫ യൂറോകപ്പിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ വമ്പന്മാരായ പോർച്ചുഗലിന് സാധിച്ചിരുന്നില്ല. ക്വാർട്ടർ ഫൈനലിൽ അവർ ഫ്രാൻസിനോട് പരാജയപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. അതിനേക്കാൾ ദയനീയ പ്രകടനമാണ് അവരുടെ സൂപ്പർ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കളിച്ചിട്ടുള്ളത്. യൂറോകപ്പിൽ 5 മത്സരങ്ങൾ കളിച്ചിട്ടും ഒരു മത്സരത്തിൽ പോലും ഗോളടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കേവലം 1 അസിസ്റ്റ് മാത്രമാണ് റൊണാൾഡോയുടെ പേരിലുള്ളത്. മാത്രമല്ല, ഒരു നിർണായക പെനാൽറ്റി അദ്ദേഹം പാഴാക്കുകയും ചെയ്തിരുന്നു. 5 മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടും 0 ഗോളാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴിതാ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക ഒരു 11 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഇത്തവണത്തെ യുവേഫ യൂറോകപ്പിലെ ഏറ്റവും മോശം 11, അതായത് ഏറ്റവും മോശമായ രീതിയിൽ പ്രകടനം നടത്തിയ സൂപ്പർ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 11 ഇവരിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അതിൽ ഇടം നേടിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു 11 പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ ആയ ലിവാക്കോവിച്ച് ആണ് വരുന്നത്. വളരെ മോശം പ്രകടനമാണ് അദ്ദേഹം ഇത്തവണത്തെ യൂറോകപ്പിൽ നടത്തിയിട്ടുള്ളത്. ഇനി പ്രതിരോധ നിരയിൽ 2 ഇറ്റാലിയൻ താരങ്ങൾ വരുന്നുണ്ട്. ഡി ലോറൻസോ, മാൻസിനി എന്നിവരാണ് ആ താരങ്ങൾ. അവർക്കൊന്നും പ്രതീക്ഷക്കൊത്ത് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പ്രതിരോധ നിരയിൽ വരുന്ന മറ്റൊരു താരം ഡെൻമാർക്കിന്റെ ക്രിസ്റ്റ്യൻസൺ ആണ്. ഉക്രൈൻ സൂപ്പർ താരമായ സിഞ്ചങ്കോയും ഇവിടെ പ്രതിരോധ നിരയിൽ ഇടം നേടിയിട്ടുണ്ട്. ഇവരൊക്കെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്കോട്ടിഷ് സൂപ്പർ താരമായ മഗ്ഗിൻ വരുന്നു. അതുപോലെ തന്നെ സെർബിയൻ താരമായ മിലിങ്കോവിച്ച് സാവിച്ച് അവിടെ ഇടം നേടിയിട്ടുണ്ട്. കൂടാതെ ഹംഗറി താരമായ സൊബോസ്ലൈ ഇടം നേടിയിട്ടുണ്ട്. ലിവർപൂളിന് വേണ്ടിയൊക്കെ മികച്ച പ്രകടനം പലപ്പോഴും സൊബോസ്ലൈ നടത്താറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഈയൊരു യൂറോകപ്പിൽ വേണ്ട രൂപത്തിൽ തിളങ്ങാൻ തന്റെ രാജ്യത്തിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെർബിയൻ സ്ട്രൈക്കറായ വളഹോവിച്ച് വരുന്നുണ്ട്. അദ്ദേഹവും ഈ ഒരു യൂറോകപ്പിൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബെൽജിയം സൂപ്പർ താരമായ റൊമേലു ലുക്കാക്കു, വളരെ പരിതാപകരമായ പ്രകടനമാണ് ലുക്കാക്കു ഈ ഒരു യൂറോകപ്പിൽ നടത്തിയിട്ടുള്ളത്. ഒരുപാട് അവസരങ്ങൾ അദ്ദേഹം പാഴാക്കിയിരുന്നു. അതോടൊപ്പമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇപ്പോൾ ഈ ഒരു മോശം 11 വന്നിട്ടുള്ളത്. ഏതായാലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഏറ്റവും മോശം താരങ്ങളുടെ കൂട്ടത്തിൽ അകപ്പെടുന്നു എന്ന് പറയുന്നത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ആരാധകർക്ക് വളരെയധികം വേദനാജനകമായ ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.